വാർത്തയിലേക്ക് വിശദമായി. പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യം. ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു. വൻ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചുവെന്നാണ് വിവരങ്ങൾ. ആക്രമണങ്ങളിൽ ഇതിനകം 6 മരണം റിപ്പോർട്ട് ചെയ്തു. അതിർത്തി പ്രദേശത്തെ നിയന്ത്രണം ഇസ്രായേലിന് നഷ്ടപ്പെട്ടതായി വാർത്താ ഏജൻസികൾ പറയുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. תזיזו את הראשים שלכם מפה, תזיזו, תזיזו את הראשים. גם אתה! אותי לא. מה? אחי, הכל פה עולה באש, הכל פה עולה באש. תראה מה הולך פה. אזרחי ישראל, אנחנו במלחמה. לא במבצע, לא בסבבים, במלחמה. הבוקר חמאס פתח במתקפת פתע רצחנית נגד מדינת ישראל ונגד אזרחיה. אנחנו בתוך זה משעות הבוקר המוקדמות. כינסתי את ראשי מערכת הביטחון. הנחיתי קודם כל לטהר את היישובים מהמחבלים שחדרו פנימה. הפעולה הזאת מתבצעת בשעות הללו. במקביל הוריתי לבצע גיוס מילואים נרחב ולהשיב מלחמה שערה בעוצמה ובהיקף שהאויב לא הכיר. האויב ישלם מחיר שהוא לא ידע מותו. אני קורא בינתיים לכל אזרחי ישראל להישמע בקפדנות להנחיות הצבא, להנחיות פיקוד העורף. אנחנו במלחמה ואנחנו ננצח בה. നേരത്തെ ഇസ്രായേലിന് മേൽ കനത്ത ആക്രമണം ഹമാസ് അഴിച്ചുവിട്ടിരുന്നു. 5000-ലധികം റോക്കറ്റുകളാണ് ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. 20 മിനിറ്റ് റോക്കറ്റ് ആക്രമണം നീണ്ടുനിന്നു. കരമാർഗം വെടിവയ്പുമുണ്ടായി. אחי, הכל פה עולה באש, הכל פה עולה באש. תראה מה הולך פה. תקפיר! תקפיר! אמא! מי שלום? Thank you.
ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിലാണ് ഹമാസ് ആക്രമണം നടത്തിയത്. 2007 മുതൽ ഗസയുടെ നിയന്ത്രണം ഹമാസിനാണ്. ഇതിനു പിന്നാലെ ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം ഇസ്രയേൽ തടഞ്ഞു. തെക്കൻ ഇസ്രയേലിലുള്ളവർ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശമുണ്ട്. ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രഞ്ജിത്ത്, യുദ്ധ സമ്മാന സാഹചര്യം എന്ന് തന്നെ കരുതാം, വലിയ ആശങ്ക നിലനിൽക്കുന്നു. എന്താണ് ഇത്ര വലിയ പ്രകോപനത്തിന് ഇപ്പോൾ കാരണമായിട്ടുള്ളത്? ഒപ്പം കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളുമുണ്ട് എന്ന ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് കൂടുതലായി അറിയാൻ കഴിഞ്ഞത്? രേണുക, ഇന്ന് രാവിലെ 6:00 ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിലുടനീളം 20 മിനിറ്റിൽ 5,000+ റോക്കറ്റുകൾ ഹമാസ വർഷിച്ചു. ഇസ്രായേലിന് ഈ ആക്രമണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച സംഘർഷമുണ്ടാവുകയും ഹമാസിൽ പെട്ടെന്ന് 4 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്രമണം എന്നാണ് അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആക്രമണത്തിൽ ഷാർ ഹനേഗേവ് റീജിയണൽ കൗൺസിലർ മേയർ ഉൾപ്പെടെ 20 ഇസ്രായേലുകാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. 200 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം ഈ ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ഹമാസ് പോരാളികൾ 35 ഇസ്രായേൽ സൈനികരെ ബന്ദികളാക്കിയെന്ന വിവരവും വരുന്നുണ്ട്. ബൈക്കുകളിലും കാറുകളിലും എസ്യുവികളിലും പാരാഗ്ലൈഡുകളിലും മറ്റുമായി ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്ന് ആയുധാരികൾ കടന്ന് സാധാരണക്കാർക്ക് നേരെ വെടിവെക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. 60 ഹമാസ് ആയുധാരികൾ രാജ്യത്ത് പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 14 ഇതിനകം ഏറ്റുമുട്ടൽ തുടങ്ങി എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, 18 ഒരു ചരിത്രമുണ്ട് ഇസ്രായേൽ പലസ്തീൻ പോരാട്ടത്തിന്. അതിന്റെ ഒരു പുതിയ ഘട്ടമായി ഇതിനെ വിശേഷിപ്പിക്കണം. കാരണം ഇത്ര വലിയ ഒരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇസ്രായേലിനുള്ളിൽ കയറി ഇത്തരം അക്രമികൾ വിഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ അടക്കം വലിയ പരാജയമായി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ ഇതിനകം കനത്ത തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു. അവർ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആത്യന്തികമായി വിജയം തങ്ങൾക്കൊപ്പമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു. വലിയ തിരിച്ചടി പലസ്തീനെ കാത്തിരിക്കുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രാലയം അടക്കം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ലോകരാജ്യങ്ങൾ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളടക്കം ഈ വിഷയത്തിൽ വലിയ തോതിൽ ഇതിനെ അപലപിച്ച പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇസ്രായേലിൽ നേരത്തെ രേണുക പറഞ്ഞ പോലെ നിരവധി മലയാളികൾ, ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരൊക്കെ ഭീതിജനകമായ സാഹചര്യത്തിലാണ്. അക്രമകാരികളെ അടക്കം നിരത്തുകളിൽ നടക്കുന്നത് കണ്ടു എന്നിവർ പലരും പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അപായമണി മുഴങ്ങും. അപ്പോൾ തന്നെ ബങ്കറുകളിലേക്ക്, നിരവധി ബങ്കറുകൾ എല്ലാ സ്ഥാപനങ്ങളുടെയും അടുത്തുണ്ട്. കാരണം അക്രമ പ്രത്യാക്രമണങ്ങൾ സ്ഥിരമായതുകൊണ്ട് തന്നെ ബങ്കറുകളിലേക്ക് മാറാനുള്ള ഇപ്പോൾ ഇസ്രായേലിലുള്ള മലയാളി ജോളി ജേക്കബ് നമുക്കൊപ്പം ജോളി സ്റ്റീഫൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ജോളി സ്റ്റീഫൻ, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? നിങ്ങൾക്ക് എന്തൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്? ഞങ്ങൾ ഇപ്പൊ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം 1 തൊട്ട് ഇസ്രായേൽ അങ്ങോട്ടേക്ക് റോക്കറ്റ്സ് തുടങ്ങി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇപ്പൊ ഞങ്ങളുടെ, ഞാനിപ്പോ ജെറുസലേമിലാണ് വർക്ക് ചെയ്യുന്നത്. ജെറുസലേമിൽ ഞങ്ങൾക്ക് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ റെഡ് അലേർട്ട് വരും. റെഡ് അലേർട്ട് വരുമ്പോഴത്തേക്കിന് ഞങ്ങള് സേഫ് സോണിലേക്ക് ഞങ്ങൾ മാറാനാണ് ഞങ്ങൾക്ക് ഇപ്പൊ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ജെറുസലേം. ഓക്കെ, ഈ ഇപ്പോഴുള്ള ഈ പ്രകോപനം ഇത് നീണ്ടു നിൽക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അല്പം ഭയാനകമാണ്. പൊതുവെയുള്ള ഒരു ന്യൂസ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീരുമെന്നാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയേക്കുന്നത്. പക്ഷെ ഇപ്പം ടെററിസ്റ്റ് ഓൾറെഡി ഇസ്രായേലിനകത്തുള്ളത് കൊണ്ടും പിന്നെ ഒരു കിബൂസ് ഏരിയയൊക്കെ അവര് കൈയടക്കിയേക്കുന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അവിടെ ഒത്തിരി മലയാളികളൊക്കെയും വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ സാധിക്കില്ല. ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടോ? അവര് കുടുങ്ങിക്കിടക്കുന്നെന്നാണ്, അവര് അറ്റാക്ക് ചെയ്യുന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കിബൂസ് ഏരിയ, കിബൂസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിന് അതൊരു കൂട്ടം ഒരു വില്ലേജ് പോലാണ്. അതൊരു 10-20-30 ഫാമിലീസ് താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായേക്കുന്നെന്നാണ് അറിഞ്ഞത്. അവിടെ മലയാളികൾ ഉണ്ടോ? അങ്ങനെ പേഴ്സണൽ ആയിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ട്? ഉണ്ട്, ഉണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഇല്ല. കാരണം അവര് അവരുടെ റൂമുകളിൽ ഇവര് അകത്ത് കയറിയിരിക്കുന്നതാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം പൂർണ്ണമായും ബന്ദികളാണ് അല്ലേ? അതെ, അതെ. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ന്യൂസ് അനുസരിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പോ ഈ താങ്കൾ ഉള്ള സ്ഥലത്തൊക്കെ മലയാളികൾ ധാരാളം ഉള്ള ഇടമാണോ? അതെ, അതെ. ജെറുസലേമിൽ കൂടുതലും മലയാളികൾ ഉള്ള സ്ഥലമാണ്. ഇപ്പോ ഈ ആക്രമണം ശക്തമായിരിക്കുന്നിടത്ത് നിന്ന് ഒരുപാട് ദൂരെയാണോ നിങ്ങളുടെ സ്ഥലം? ഇപ്പൊ
ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾക്ക് ഇവിടെ അറ്റാക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കാണാമായിരുന്നു റോക്കറ്റ്സ് വരുന്നതൊക്കെ. അന്നേരം റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈ ജെറുസലേം അലാസ്ക ടെമ്പിളിന്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇനി അവിടെ എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. ഈ കരമാർഗവും ഒക്കെ ആക്രമണം നടക്കുന്നു എന്ന വിവരമുണ്ട്. ആ അത് എത്രത്തോളം ആണെന്നുള്ളത് നമുക്കറിയില്ല, ഞങ്ങൾക്ക് കുറച്ചൊക്കെ ന്യൂസ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ശക്തമായ തിരിച്ചടിയാണോ ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത്? അതെ അതെ അതെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്താ മാധ്യമങ്ങളിൽ ഒന്നും അത്തരം വിവരങ്ങളൊന്നും കൃത്യമായി നൽകുന്നില്ലേ? ഞങ്ങൾ ഓൺലൈൻ ഞാൻ ന്യൂസ് നോക്കുമ്പോഴത്തേക്കിനെ അവർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. എത്രത്തോളം അത് ഭീകരതയോടെയാണ് അവരിവിടെ ഇസ്രായേലിൽ നിന്ന് പോയേക്കുന്നെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇസ്രായേലിന്റെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ വിവരങ്ങൾ കൃത്യമായി തന്നെ പുറത്തുവിടുന്നുണ്ടോ? ഉണ്ട്, ഓൺലൈൻ ന്യൂസിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ സുരക്ഷിതരാണല്ലേ? ഈ നമ്മുടെ നയതന്ത്ര കാര്യാലയത്തിൽ നിന്നോ മറ്റോ ഒക്കെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവരം ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, സേഫ് ആയിട്ടിരിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് എല്ലാ ബിൽഡിംഗ്സിലും ഞങ്ങൾക്ക് ബങ്കേഴ്സ് ഉണ്ട്. അപ്പം റെഡ് അലേർട്ട് കേട്ടുമ്പോഴത്തേന് ഞങ്ങൾക്ക് അവിടെ പോയി നമുക്ക് സേഫ് ആയിട്ടിരിക്കാം. ഈ ഷെല്ലാക്രമണം ഒന്നും വന്നാൽ അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല. ഏതൊക്കെ ആക്രമണങ്ങൾ ഈ ബങ്കർ ഉപയോഗിച്ച് നമുക്ക് ബങ്കറിൽ സുരക്ഷിതരാണ് നമ്മൾ? ഈ ഷെല്ലാക്രമണം സുരക്ഷിതമാണ്, കാരണം ഇത് ഓൾറെഡി അണ്ടർഗ്രൗണ്ടിലാണ്, അപ്പൊ നമ്മൾ സേഫ് ആണ് അവിടെ. ഈ കറണ്ട് ഒക്കെ കിട്ടും അല്ലേ? ഇലക്ട്രിക്സ് ആ കിട്ടും? എല്ലാം ഇല്ല ഇല്ല ഇല്ല. ഈ കരമാർഗമുള്ള ആക്രമണം ശക്തമാക്കുകയും തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. അതെ, കാരണം ഇപ്പോ ഞങ്ങൾ അറിഞ്ഞതനുസരിച്ച് ഇവര് ബൈ റോഡ് റോഡിൽ കൂടെ പോകുന്നവരെയൊക്കെ ഷൂട്ട് ചെയ്യുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കിനാണ് നമ്മൾ പുറത്തിറങ്ങാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വരുന്നതും എല്ലാം. അതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഉണ്ട്, പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മലയാളികൾ വേറെ ഇടങ്ങളിലുള്ളവരൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ പരസ്പരം? നിങ്ങൾക്കൊരു ആശങ്ക? ഞങ്ങള് ഗ്രൂപ്പില് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. എല്ലാരും ഏറെക്കുറെ എല്ലാരും ഒക്കെ സേഫ് ആണ്, എല്ലാരും ഒക്കെ ഷെൽട്ടറിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഈ അഷ്കലോൺ അങ്ങോട്ടുള്ള ഏരിയകളിലൊക്കെയുള്ള എല്ലാരും ഷെൽട്ടറിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പഴ്. ജോളി ഒറ്റയ്ക്കാണോ അതോ കുടുംബമുണ്ടോ ഒപ്പം? ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ ഫാമിലി അല്ല, ഇവിടെ അല്ല, ഒറ്റയ്ക്കാണ്, ഞാനും പേഷ്യന്റും മാത്രമാണ് ഞങ്ങൾ ഉള്ളത്. കേരളത്തിൽ എവിടെയാ സ്ഥലം? പത്തനംതിട്ട. പത്തനംതിട്ട. വീട്ടില് ഒക്കെ എങ്ങനെയാണ് അവസ്ഥ? അവർക്ക് ടെൻഷനിലാണ്? വീട്ടില് എല്ലാരും അറിഞ്ഞിട്ട് ആകെ ടെൻഷനിലാണ്. പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എല്ലാരോടും പറയുന്നുണ്ട് ഞങ്ങൾക്ക് സേഫ് ആണെന്നുള്ളത്. ഓക്കെ, നമുക്ക് വീണ്ടും ബന്ധപ്പെടാം. എന്തായാലും സേഫ് ആയിരിക്കുക, അവിടുന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക, പിന്നീട് ബന്ധപ്പെടാം. ജോളി സീഫനാണ്, ഇസ്രയേലിലെ ഉള്ള മലയാളിയാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. അവരൊക്കെ ഇപ്പോൾ സുരക്ഷിതരാണ് എന്നാണ് പറയുന്നത്. ബങ്കറുകളിൽ ഇരിക്കുക എന്ന നിർദ്ദേശമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്, അത് പാലിക്കുന്നു എന്നതാണ് ജോളി സ്റ്റീഫൻ പറയുന്നത്. ആശങ്കയുണ്ട് എങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ട് ഇതിനോടകം ഉണ്ടായിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും കൂടുതൽ മലയാളികളുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലേക്ക്. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യങ്ങളും ഇവിടെയില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തില്ല. പക്ഷെ എന്റെ കുറെ ഫ്രണ്ട്സൊക്കെ ആശങ്കയിലാണ്, പക്ഷെ അവരെല്ലാം ബംഗാളുകളിലും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതായത് ഇന്ത്യൻ എംബസിയിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മുടെ ഇസ്രായേൽ ഗവൺമെന്റിൽ നിന്നായാലും ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ബംഗാളുകളിലൊക്കെ സുരക്ഷിതരാണ് അവര്. ഞങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഫോണിൽ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ സേഫ് ആണ്, നമുക്ക് സയറൻ അലാറം അടിക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് മാറാം, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ബോർഡർ ഏരിയയിലാണ് ആദ്യം വിഷയം നടക്കുന്നത്. കിബൂസിലുള്ള മലയാളികളും ഉണ്ട്, അപ്പൊ അവിടെയും ടെററിസ്റ്റ് ആക്രമണം എന്നുള്ള രീതിയിൽ കുറച്ചുപേർ അവിടെ കയറിയിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേൽ എന്തായാലും തിരിച്ചടിച്ചു തുടങ്ങി, അപ്പം കിബൂസിലുള്ളവരാണ് ഒന്നും കൂടെ ഒരുപാട് ടെൻഷൻ ആയിട്ടിരിക്കുന്നത്. ഫോൺ കോൾസ് വരുന്നുണ്ട്, അവരും ടെൻഷനാണെന്ന് പറഞ്ഞ് കരഞ്ഞുള്ള കോൾസും വരുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ ഗവൺമെന്റ് വിശ്വാസമാണ്, ഞങ്ങൾക്ക് അവര് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നു തന്നെയാണ് വിശ്വാസം. കൂടുതൽ മലയാളികളുടെ പ്രതികരണമാണ് കേട്ടത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് സർക്കാരും സിപിഎമ്മും. മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗൂഢാലോചന നടന്നതായി തുറന്നടിച്ചത്. നിയമന തട്ടിപ്പിൽ പോലീസ് അന്വേഷണം വേണമെന്നാണ് സിപിഎമ്മിന്റെ ആവശ്യം. വി വി അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിച്ച പരാതിക്കാരൻ തന്നെ ഇപ്പോൾ പോലീസിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുകയാണ്. അയാൾ ഒളിവില്ലെന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതാണ് സിപിഎം ഇപ്പോൾ ഈ തരത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന വാദം ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. കാരണം പരാതിക്കാരൻ പോലും ഇല്ലാത്തൊരു വിഷയമായി ഇത് മാറി. അങ്ങനെയെങ്കിൽ ഈ കള്ളപ്പരാതി വ്യാജ പരാതിക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന വാദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വച്ചത്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി വന്ന വാർത്തയാണെന്നും സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ഇല്ലാത്തൊരു സംഭവം ഉണ്ടെന്ന് വരുത്താനുള്ള നീക്കങ്ങളാണ് നടന്നത് എന്നും ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. അതിന് കയ്യോടെ തന്നെ സ്രോതധാരകനെ പിടികൂടുന്ന അവസ്ഥ വന്നു. അതിൻ്റെ കൂടെ പ്രവർത്തിച്ചവർ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, അത് വ്യക്തികളുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. കൃത്യമായ ഗൂഢാലോചന ചില മാധ്യമങ്ങളും ചില വ്യക്തികളും ചേർന്ന് നടത്തി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കില്ലെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ വ്യക്തമായിരുന്നു. എന്നിട്ടും ആ വിവാദങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനു മേൽ വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ അന്വേഷണം വേണമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ആവശ്യം. ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ആ ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ കാണാൻ സാധിക്കുന്നത്. ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണോ അവരെ യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ പരാതി കൊടുത്ത ഹരിദാസനെ തന്നെ കാണാനില്ല എന്നുള്ള പുതിയ സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നത്. ഏതായാലും ആരോഗ്യമന്ത്രിക്കെതിരെ ഓഫീസിനെതിരെ എത്തുമ്പോൾ ആരോപണം ഉയർന്നുവന്ന ഘട്ടത്തിൽ തന്നെ സിപിഎം അത് നിഷേധിച്ചതാണ്. എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം വേണമെന്നും അന്ന് തന്നെ തീരുമാനമെടുത്തതാണ്. മുഖ്യമന്ത്രി അന്ന് ആ ദിവസത്തെ വാർത്താ സമ്മേളനത്തിന് അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷവും ഈ വിവാദവുമായി മുന്നോട്ട് പോകുമ്പോൾ സിപിഎമ്മിനെ ഇപ്പോൾ ഈ ഗൂഢാലോചന സിദ്ധാന്തം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ രംഗത്ത് വരാണ് സിപിഎമ്മിൻ്റെ നീക്കം. ഇതിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചന എവിടെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഈ അന്വേഷണത്തിലൂടെ വെളിവാകണം. അതാണ് സിപിഎമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ആവശ്യം. ഈ പ്രതിസ്ഥാനത്തുള്ളവർക്ക് അല്ലെങ്കിൽ ആരോപണ നിലയിലുള്ളവർക്ക് സിപിഎമ്മുമായോ മറ്റേതെങ്കിലും ഇടതുപക്ഷ സംഘടനകളുമായോ ബന്ധമില്ലെന്നും അവർ പറയുന്നു. അത്തരത്തിൽ ബന്ധമുണ്ടായിരുന്ന ആളുകളെ നേരത്തെ തന്നെ പാർട്ടി പുറത്താക്കിയതാണെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഇന്ന് നൽകിയ വിശദീകരണം. ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ പേര് പറഞ്ഞ് തൊഴിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി അഖിൽ സജീവിനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. പത്തനംതിട്ട പോലീസിന്റെ നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും തൊഴിൽ തട്ടിപ്പിൽ വിശദമായ ചോദ്യം ചെയ്യൽ. പത്തനംതിട്ട സിഐടി ഓഫീസിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ അഖിൽ സജീവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. കന്റോൺമെന്റ് പോലീസിൽ ഇടനിലക്കാരൻ ബാസിദ് ഇന്ന് ഹാജരാകില്ല. വിവി വിനോദിന്റെ റിപ്പോർട്ട്. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിൽ കാര്യങ്ങൾ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിലെ മുഖ്യസൂത്രധാരൻ അഖിൽ സജീവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയിൽ അറസ്റ്റിലായ അഖിൽ സജീവിനെ അവിടെ സിഐടിയിലെ ഓഫീസിൽ നടത്തിയ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട കേസിലാണ് പിടികൂടി ചോദ്യം ചെയ്യുന്നതെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ കന്റോൺമെന്റ് പോലീസ് ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യും. ഇന്നത്തെ ഒരു നടപടികൾ പരിശോധിച്ചാൽ ബാസിദിനോട്, കേസിലെ ഇടനിലക്കാരനാണ്, ബാസിദിനോട് കന്റോൺമെന്റ് പോലീസ് ഇന്ന് ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നു. ഹരിദാസിനോടും എത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇരുവരും എത്തിയിട്ടില്ല. ബാസിദ് ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഹരിദാസ് ആകട്ടെ ഒളിവിലാണ്. ഈ കേസിലെ ഏറ്റവും വിചിത്രമായ സംഭവവും അതുതന്നെയാണ്. കേസിലെ പരാതിക്കാരനായ ഹരിദാസ് പോലീസിന് മുന്നിൽ തുടർച്ചയായി ഹാജരാകുന്നില്ല. അദ്ദേഹം എവിടെയാണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫാണ്. ഹരിദാസിൻ്റെ ചില നീക്കങ്ങൾ ദുരൂഹമാണ്, അല്ലെങ്കിൽ സംശയത്തിന് വഴിവെക്കുന്നുണ്ട്. അദ്ദേഹത്തെ പ്രതി ചേർക്കുന്ന കാര്യം ഇപ്പോൾ പോലീസ് ആലോചിച്ചിട്ടില്ല. പക്ഷേ മൊഴി നൽകാൻ പോലും ഹരിദാസ് എത്തുന്നില്ല. ഹരിദാസിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്, താൻ അത് വെളിപ്പെടുത്തുന്നില്ല. പലരുടെയും
മുഖം വികൃതമാകും, അതുകൊണ്ട് താൻ ഒന്നും പറയുന്നില്ല എന്നാണ് ഒരു വെല്ലുവിളിയുടെ സ്വരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ട ഒരു ഘട്ടമാണ്. അദ്ദേഹവും സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകുന്നു. ഒരുപക്ഷേ അദ്ദേഹം ആൾമാറാട്ടം, അതായത് അഖിൽ മാത്യുവിൻ്റെ പേര് പറഞ്ഞ് മറ്റാർക്കെങ്കിലും പണം നൽകിയിട്ടുണ്ടാകാം, ഈ തട്ടിപ്പ് സംഘം കബളിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ആർക്കും പണം കൊടുക്കാതെ ഹരിദാസൻ കളവ് പറയുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. ഏതായിരുന്നാലും പോലീസിന് മുന്നിലെത്തി കാര്യങ്ങൾ വിശദമാക്കേണ്ടതുണ്ട്. അഖിൽ സജീവിന് പുറമേ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ള ലെനിൻ രാജുണ്ട്. ലെനിൻ രാജ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അദ്ദേഹം ലൈവിലൊക്കെ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതാണ്, ചാനലുകളിൽ എത്തിയതാണ്, പക്ഷേ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. മറ്റൊരാൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ഉണ്ടാക്കിയ റഹീസാണ്. റഹീസ് അറസ്റ്റിലാവുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അഖിൽ സജീവിൻ്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്തൊക്കെ ഗൂഢാലോചനകൾ ഉണ്ടായി, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഗൂഢാലോചനയുണ്ട് ചില വ്യക്തികൾക്കും മാധ്യമങ്ങൾക്കും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വെളിയിൽ വരേണ്ടതുണ്ട്, കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ആവർത്തി നമുക്ക് പറയേണ്ടി വരുന്നു. ഹരിദാസൻ്റെ തിരോധാനം ഈ കേസിനെ സംബന്ധിച്ച് വളരെ കൗതുകമുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയും ചെയ്യുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അറസ്റ്റിലായ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷന്റെ അമ്മ ചന്ദ്രമതിയുടെ ബാങ്ക് അക്കൌണ്ട് വിവാദത്തിൽ വിശദീകരണവുമായി ഇഡി. അക്കൌണ്ട് വിവരങ്ങൾ കൈമാറിയത് പെരിങ്ങന്നൂർ ബാങ്ക് സെക്രട്ടറി എന്നാണ് ഇഡി വിശദീകരണം. ഇഡി അയച്ച ഇമെയിലിന് സെക്രട്ടറി ചന്ദ്രമതിയുടെ അക്കൌണ്ട് വിവരങ്ങൾ കൈമാറി. ആ അക്കൌണ്ട് വഴി 63 ലക്ഷത്തിന് ഇടപാട് നടന്നുവെന്നാണ് ഇഡി പറയുന്നത്. കേസിൽ പി ആർ അരവിന്ദാക്ഷനെയും സി കെ ജിൽസനെയും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ സെപ്റ്റംബർ 28 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യമായി കൌൺസിലർ പി ആർ അരവിന്ദാക്ഷനെയും അതോടൊപ്പം തന്നെ ജിൽസിനെയും കസ്റ്റഡിയിൽ വേണമെന്നൊരാവശ്യം മുന്നോട്ട് വച്ചത്. അന്ന് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് പി ആർ അരവിന്ദാക്ഷന്റെ അമ്മയുടെ പേരിൽ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു അക്കൌണ്ട് ഉണ്ടെന്നും ഈ അക്കൌണ്ട് വഴി പി സതീഷ് കുമാറുമായി നിരവധി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഈ അക്കൌണ്ടിൽ ഈ അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൌണ്ടിൽ 63 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായി ഇഡി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ അക്കൌണ്ടിന്റെ നോമിനി എന്ന് പറയുന്നത് സതീഷ് കുമാറിന്റെ സഹോദരൻ അത് ശ്രീജിത്താണ് എന്നും ഇഡി കോടതി ധരിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് തന്നെ ഈ വിവരങ്ങൾ തെറ്റാണെന്നും ഇത്തരത്തിൽ അരവിന്ദാക്ഷന്റെ അമ്മയുടെ പേരിൽ ഒരു അക്കൗണ്ട് അവിടെ ഇല്ല എന്ന് ഒരു മറുപടി നൽകുകയും ചെയ്തു. പക്ഷേ ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി ആർ അരവിന്ദാക്ഷന്റെയും അതോടൊപ്പം തന്നെ കേസിലെ 4-ാം പ്രതിയായ സി കെ ജിൽസിന്റെയും കസ്റ്റഡി ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ഈ കസ്റ്റഡി അപേക്ഷയിലാണ് വീണ്ടും കാര്യങ്ങൾ കൃത്യമായി ഇഡി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിനോട് സെപ്റ്റംബർ 21 കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പി ആർ അരവിന്ദാക്ഷന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ട് വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഇമെയിൽ അയച്ചു. ഈ ഇമെയിലിന് അന്ന് തന്നെ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി മറുപടി നൽകി. ഈ നൽകിയ മറുപടിയിലാണ് ഭാര്യയുടെയും മകളുടെയും അതോടൊപ്പം തന്നെ പി ആർ അരവിന്ദാക്ഷന്റെ അമ്മയുടെയും അക്കൗണ്ട് വിവരങ്ങൾ ഇഡിക്ക് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി തന്നെ കൈമാറിയത്. ഈ കൈമാറിയ വിവരങ്ങളിലാണ് ചന്ദ്രമതി എന്ന അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ട് വിവരങ്ങൾ നൽകിയത്. ഈ അക്കൗണ്ട് വഴി 63 ലക്ഷത്തിന്റെ ഇടപാട് നടന്നു എന്ന് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു. അത് മാത്രമല്ല, ഇത് തന്റെ അമ്മയുടെ അക്കൗണ്ട് ആണ് എന്നും അരവിന്ദാക്ഷൻ സമ്മതിച്ചതായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ചന്ദ്രമതിയുടെ അക്കൗണ്ട് വഴി കേസിലെ 1-ാം പ്രതിയായ സതീഷ് കുമാർ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നൊരു വിവരവും കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ മുഖാന്തരം നൽകിയിട്ടുള്ളത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ വരുന്ന തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കുക. പ്രധാനമായും ഈ കേസിലെ 4-ാം പ്രതിയും അതോടൊപ്പം തന്നെ കരുവന്നൂരിലെ മുൻ ചീഫ് അക്കൗണ്ടന്റ് കൂടിയായ സി കെ ജിൽസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായില്ല. അതുകൊണ്ടാണ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. എന്തായാലും ഹർജി തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും കേസിൽ വീണ്ടും അരവിന്ദാക്ഷനെയും സി കെ ജിൽസിനെയും കൃത്യമായി ചോദ്യം ചെയ്യണം. കാരണം കേസിലെ 1-ാം പ്രതി പി സതീഷ് കുമാറുമായി നടത്തിയ ഫോൺ റെക്കോർഡുകളൊക്കെ തന്നെ ഇഡിക്ക് ലഭിച്ചു. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വിദേശ യാത്രകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകൂ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുള്ളത്. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.